1941-ലെ ക്രിസ്മസ് ദിനം അമേരിക്കയിലെ മിഷിഗണിൽ താമസിച്ചിരുന്ന ഫ്രാൻസിസ് മോനഹനും ഫാമിലിക്കും ആ ദിവസം മറക്കാൻ പറ്റില്ല. ഫ്രാൻസിസ് മോനഹനും ഭാര്യ അന്നയും 4 ഉം 2 ഉം വയസ്സുള്ള 2 ആൺകുട്ടികളും അടങ്ങുന്ന ആ കുടുംബത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളും സന്തോഷങ്ങളും തല്ലിക്കെടുത്തിക്കൊണ്ട് ആ ക്രിസ്മസ് രാത്രിയിൽ കുടുംബനാഥനായ ഫ്രാൻസിസ് മോനഹൻ മരണപ്പെടുകയാണ്. അദ്ദേഹത്തിന് നേരത്തെ ഉദരസംബന്ധമായ രോഗങ്ങളുണ്ടായിരുന്നു. ആ രോഗമായിരുന്നു അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള മരണത്തിന് കാരണവും. ഓർക്കുക, അന്ന് ക്രിസ്മസാണ്. ലോകം മുഴുവൻ ഉണ്ണിയേശുവിൻ്റെ തിരുജനനത്തിൻ്റെ വലിയ സന്തോഷത്തിലായിരിക്കുമ്പോൾ കുടുംബനാഥയായ വീട്ടിലെ അമ്മയായ അന്ന തൻ്റെ പറക്കമുറ്റാത്ത 2 പിഞ്ചുകുഞ്ഞുങ്ങളെയും അടുക്കിപ്പിടിച്ചൊരു വീടിൻ്റെ മൂലയ്ക്ക് വിറങ്ങലിച്ചിരിക്കുകയാണ്. ഒരു ട്രക്ക് ഡ്രൈവറായിരുന്നു ഫ്രാൻസിസ് മോനഹൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യയായ അന്നയ്ക്കാണെങ്കിൽ കാര്യമായ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. കുടുംബത്തിൻ്റെ മുമ്പോട്ടുള്ള ഭാവി എന്തായിരിക്കുമെന്ന് ആലോചിച്ച് അവർ ആശങ്കപ്പെടുകയാണ്. എല്ലാ സന്തോഷങ്ങളും അവിടെ അവസാനിച്ചുവെന്ന് അവർ കരുതി. പക്ഷെ ഒന്നും അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാം വീണ്ടും ആരംഭിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ലോകത്തിലെ നമ്പർ 1 പിസ്സ ബ്രാൻഡായ ഡോമിനോസ് പിസ്സയുടെ സ്ഥാപകൻ ടോം മോനഹൻ എന്നറിയപ്പെടുന്ന തോമസ് സ്റ്റീഫൻ മോനഹൻ എന്നയാളിൻ്റെ കഥയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവാണ് മരണപ്പെട്ട ഫ്രാൻസിസ് മോനഹൻ. പിതാവ് മരണപ്പെട്ടതോടുകൂടി അനാഥമായ കുടുംബത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും കുടുംബത്തിലെ അമ്മയായ അന്നയിൽ നിക്ഷിപ്തമായി. അവരുടെ തുച്ഛമായ വരുമാനം കൊണ്ട് കുടുംബം നടത്തിക്കൊണ്ടു പോകാൻ കഴിയാതെ വന്നപ്പോൾ, മക്കളുടെ ആവശ്യങ്ങൾ നേരാമണ്ണം നിർവഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ, അവർ തൻ്റെ 2 മക്കളെയും ടോമിനെയും ഇളയവനായ ജെയിംസിനെയും കത്തോലിക്ക സന്യാസിനികൾ നടത്തുന്ന ഒരു ഓർഫനേജിലാക്കി. സെൻറ് ജോസഫ് ഹോം ഫോർ ബോയ്സ് എന്നായിരുന്നു ആ ഓർഫനേജിൻ്റെ പേര്. ടോമും ജെയിംസും 6.5 വർഷം ആ ഓർഫനേജിൽ കഴിച്ചുകൂട്ടി. അത്ര ചെറുപ്രായത്തിൽ തന്നെ ഓർഫനേജിൽ കഴിയുക എന്ന് പറയുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല. കുഞ്ഞുങ്ങളുടെ വളർച്ചയെ അത് നന്നായി ബാധിക്കാനിടയുണ്ട്. പക്ഷേ ആ ഓർഫനേജിൽ കഴിഞ്ഞ 6.5 വർഷം ടോമിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ വർഷങ്ങളായിരുന്നു. അവർ താമസിച്ചിരുന്നത് പ്രൗഢഗംഭീരമായ ഒരു ബംഗ്ലാവിലായിരുന്നു, ഒരു പഴയ ബംഗ്ലാവിലായിരുന്നു. ആ ബംഗ്ലാവിൻ്റെ ശില്പകലാ സൗകുമാര്യം അത് ടോമിനെ വല്ലാതെ ആകർഷിച്ചു. ആർക്കിടെക്ചർ പഠിക്കണമെന്ന് അവൻ ആഗ്രഹം തോന്നി. അതുപോലെ തന്നെ കത്തോലിക്ക സന്യാസിനികളുമായിട്ടുള്ള സംസർഗം, അവരോടൊപ്പമുള്ള വാസം, കത്തോലിക്ക സഭയോടും അതിൻ്റെ ആത്മീയതയോടും പൗരോഹിത്യത്തോടുമൊക്കെ ഒരു വലിയ സ്നേഹം, ഒരു വലിയ താല്പര്യം അവനിൽ വളർത്തിയെടുക്കുകയാണ്. നഴ്സിംഗ് പഠിച്ച് വരുമാനമുള്ളൊരു ജോലി സമ്പാദിക്കാൻ കഴിഞ്ഞപ്പോൾ അമ്മയായ അന്ന തിരികെ വന്ന് തൻ്റെ 2 മക്കളെയും തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. വീട്ടിലെത്തിയപ്പോൾ ടോം തൻ്റെ അമ്മയെയും അനുജനെയും സഹായിക്കാൻ തന്നാൽ കഴിയുന്നത്ര കഷ്ടപ്പെടുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്. വീടിനോട് ചേർന്നുള്ള പറമ്പിൽ പച്ചക്കറി കൃഷി ചെയ്ത് അതിൻ്റെ ഫലങ്ങളെടുത്ത് ചന്തയിൽ കൊണ്ടുപോയി വിറ്റും, അതുപോലെ തൊട്ടടുത്തുള്ള മിഷിഗൺ തടാകത്തിൽ നിന്ന് മീൻ പിടിച്ച് വിറ്റുമൊക്കെ അവൻ തൻ്റെ അമ്മയെ സഹായിക്കുന്നുണ്ട്. കുടുംബത്തിലെ കഷ്ടപ്പാട് അല്പമെങ്കിലും മാറ്റാൻ സഹായിക്കുന്നുണ്ട്. കൂടാതെ മിഷിഗണിലെ ട്രാവേഴ്സ് സിറ്റിയിലെ റെക്കോർഡ് ഈഗിൾ എന്ന പത്രത്തിൻ്റെ പത്രവിതരണക്കാരനായിട്ടുമൊക്കെ കൗമാരത്തിലേക്ക് കാലൂന്നിയ ടോം ജോലി ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ ഓർഫനേജ് കാലത്ത് കത്തോലിക്ക സഭയോട് അവന് തോന്നിയ ഇഷ്ടം ഒരു വൈദികനാകാൻ അവനെ പ്രേരിപ്പിക്കുകയാണ്. അവൻ ആ കാര്യം തൻ്റെ ഇടവക വികാരിയോട് പറഞ്ഞു. അദ്ദേഹം അവനെ സെൻറ്റ് ജോസഫ് എന്ന പേരുള്ള ഒരു സെമിനാരിയിൽ കൊണ്ട് ചേർക്കുകയാണ്. പക്ഷേ സെമിനാരിയുടെ ചിട്ടവട്ടങ്ങളിൽ ഒതുങ്ങി നിൽക്കാൻ അവന് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 1 വർഷം പൂർത്തിയായപ്പോൾ തന്നെ അവന് തിരിച്ചു പോരേണ്ടി വരികയാണ്. തിരിച്ചു പോരേണ്ടി വന്നെങ്കിലും അത് അവൻ്റെ മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തി. പിന്നീട് അവൻ തൻ്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷേ ഇത്രമേൽ എന്നെ നോവിച്ച ഒരു പരാജയം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. സെമിനാരിയിൽ നിന്ന് തിരിച്ചു വന്ന ടോം ട്രാവേഴ്സ് സിറ്റിയിലെ സെൻറ്റ് ഫ്രാൻസിസ് ഹൈസ്കൂളിൽ സ്കൂൾ പഠനത്തിനായിട്ട് ചേരുകയാണ്. പക്ഷേ പഠനത്തിന് അവൻ വളരെ പിന്നോക്കമായിരുന്നു. അവൻ്റെ ഈ ഒരു സ്വഭാവ രീതിയിൽ മനമെടുത്ത അവൻ്റെ അമ്മ വീണ്ടും അവനെ ഒരു ജുവനൈൽ ഹോമിൽ കൊണ്ടാക്കുകയാണ്. പക്ഷേ അവൻ്റെ ബന്ധുവായ ഒരാൾ അവനെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പഠിക്കാൻ അവനെ സഹായിക്കുകയാണ്. പക്ഷേ പഠനത്തിൽ അവൻ വളരെ പിന്നോക്കമായിരുന്നു. ടോമിനെ കൊണ്ടത് കഴിയുമായിരുന്നില്ല. ക്ലാസ്സിലെ 44 കുട്ടികളിൽ ഏറ്റവും ഒടുവിലായിരുന്നു അവൻ്റെ സ്ഥാനം. സ്കൂൾ പഠനം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മിഷിഗൺ യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് ആർക്കിടെക്ചർ പഠിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ പണമില്ലാത്തതുകൊണ്ട് അത് നടന്നില്ല. പണമുണ്ടാക്കാൻ വേണ്ടി അവൻ 1956 കടൽ പോലീസിൽ ചേർന്നു. 3 വർഷം അവനവിടെ ജോലി ചെയ്തു. $2000 സമ്പാദിച്ചു. തിരികെ വന്ന് ഈ പണം ഇരട്ടിപ്പിക്കാൻ വേണ്ടി ഈ $2000 അവനൊരു ഓയിൽ കമ്പനിയിൽ നിക്ഷേപിക്കുകയാണ്. പക്ഷേ അതൊരു തട്ടിപ്പായിരുന്നു. അവന് ആ പണം മുഴുവൻ നഷ്ടപ്പെട്ടു. അങ്ങനെ ആർക്കിടെക്ചർ പഠിക്കാൻ വേണ്ടി അവന് കരുതി വെച്ചിരുന്ന പണം മുഴുവൻ വായുവിൽ ഇല്ലാതായി പോവുകയാണ്. അതിനൊപ്പം അവൻ്റെ സ്വപ്നങ്ങളും.
ഇനി എങ്ങനെയാവും പഠിക്കാനാണ്. ടോം മോനഹൻ എന്ന 22 വയസ്സുള്ള ചെറുപ്പക്കാരനെ സംബന്ധിച്ച് വലിയ നഷ്ടങ്ങളുടെയും നിരാശയുടെയും അനിശ്ചിതത്വത്തിൻ്റെയും ഒരു കാലഘട്ടമായിരുന്നു കടന്നുപോയത്. എന്നാൽ ഇനി അങ്ങോട്ടുള്ള ജീവിതം മാറിമറിയുകയാണ്. അതിന് കാരണമായൊരു സംഭവമാണ് പിന്നീട് നടന്നത്. 1960 മിഷിഗണിൽ ഒരു പിസ്സ ഷോപ്പ് വിൽക്കാനുണ്ടെന്ന് കേട്ടിട്ട് ടോമിൻ്റെ സഹോദരനായ ജെയിംസ് അത് വാങ്ങാൻ തീരുമാനിക്കുകയാണ്. $900 അതിൻ്റെ വില. തൻ്റെ സഹോദരനൊപ്പം പാർട്ട്ണർഷിപ്പിൽ ടോം കൂടി അതിൽ പങ്കുചേരുകയാണ്. രണ്ടുപേരും ചേർന്ന് അത് വാങ്ങുകയാണ്. രണ്ടുപേരെ സംബന്ധിച്ചും അതൊരു ദീർഘകാല ഉപജീവന മാർഗമായിട്ടല്ല അവരതിനെ കണ്ടത്. കാരണം ജെയിംസിന് തൻ്റെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി തുടരണം. ടോമിനാകട്ടെ അല്പം കൂടി കഴിഞ്ഞ് അല്പം പണം സമ്പാദിച്ചിട്ട് ആർക്കിടെക്ചർ പഠിക്കാൻ വേണ്ടി പോകണം. എന്നാൽ കുറേ കാലം കഴിഞ്ഞപ്പോൾ ജെയിംസ് തൻ്റെ ഈ ഉദ്യമത്തിൽ നിന്ന് പിന്മാറുകയാണ്. ബൈബിളിൽ ഒരു കഥാപാത്രമുണ്ട്, ഏസാവ്. അദ്ദേഹം ഒരു പാത്രം പായസത്തിന് വേണ്ടി തൻ്റെ ജ്യേഷ്ഠാവകാശം അനുജനായ യാക്കോബിന് വിൽക്കുന്നുണ്ട്. അതുപോലെ ഡെലിവറി ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന ഒരു ഫോക്സ് വാഗൻ ബീറ്റിൽ കാറിന് വേണ്ടി ഇളയവനായ ജെയിംസ് തൻ്റെ ഉടമസ്ഥാവകാശം ടോമിന് നൽകുകയാണ്. ടോമിനെ സംബന്ധിച്ച് അതൊരു നല്ല തീരുമാനമായിരുന്നു. പക്ഷേ ജെയിംസിനെ സംബന്ധിച്ച് അതൊരു വളരെ മോശം തീരുമാനമായിരുന്നു. പിന്നീട് എപ്പോഴെങ്കിലും ജെയിംസ് അതോർത്ത് പശ്ചാത്തപിച്ചിട്ടുണ്ടാവും. ഡൊമിനിക്സ് പിസ്സ എന്നറിയപ്പെട്ടിരുന്ന ആ പിസ്സ ഷോപ്പിൻ്റെ ചുമതല പൂർണ്ണമായും ടോമിൻ്റെ ചുമലിലായി. പക്ഷേ ടോം അത് വളരെ ഉത്തരവാദിത്തത്തോടു കൂടി ഏറ്റെടുത്തു. ടോമിന് പിസ്സ നിർമ്മാണത്തെക്കുറിച്ച് യാതൊന്നും അറിയില്ല. ആർക്കിടെക്ചർ പഠിക്കാൻ ആഗ്രഹിച്ചിരുന്ന ചെറുപ്പക്കാരനാണ് ഇപ്പോൾ പിസ്സ ഷോപ്പിൽ ജോലി ചെയ്യാനായിട്ട് ആരംഭിക്കുന്നത്. പക്ഷേ ടോം അത് നന്നായി പഠിക്കാൻ തുടങ്ങി. ധാരാളം പിസ്സ ഷോപ്പുകൾ സന്ദർശിച്ച് അതിൻ്റെ നിർമ്മാണ രീതികൾ മനസ്സിലാക്കി. ഏറ്റവും പുതിയ ടെക്നിക്കുകൾ മനസ്സിലാക്കി. തൻ്റെ അടുത്തെത്തുന്ന കസ്റ്റമേഴ്സിന് ലോകത്തിലെ ഏറ്റവും നല്ല പിസ്സ കൊടുക്കണമെന്ന് ടോം ആഗ്രഹിച്ചു. അതിനുവേണ്ടി തനിക്കറിയാത്ത കാര്യങ്ങളൊക്കെ പഠിക്കാനും അതെല്ലാം നടപ്പിൽ വരുത്താനും ടോം ശ്രമിക്കുകയാണ്. അങ്ങനെ ആ ഷോപ്പ് വളരാൻ തുടങ്ങി. കൂടുതൽ സ്റ്റോറുകൾ ആരംഭിക്കാൻ തുടങ്ങിയപ്പോൾ പഴയ ഓണർ ഡൊമിനിക്സ് എന്ന പേര് ഉപയോഗിക്കുന്നതിന് തടസ്സം നിൽക്കാൻ തുടങ്ങി. അങ്ങനെ 1965 ഡൊമിനിക്സ് പിസ്സ ഡൊമിനോസ് പിസ്സയായി മാറി. ഡൊമിനോസ് എന്ന പേര് നിർദ്ദേശിക്കുന്നത് ജിം കെന്നഡി എന്ന ടോമിൻ്റെ ഒരു ജീവനക്കാരനാണ്. 1965 ഡൊമിനോസ് പിസ്സയ്ക്ക് 3 സ്റ്റോറുകളാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഡൊമിനോസിൻ്റെ ലോഗോയിൽ നമ്മൾ 3 ഡോട്ടുകൾ കാണുന്നത്. സ്റ്റോറുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ലോഗോയിലെ ഡോട്ടുകളുടെ എണ്ണം കൂട്ടണമെന്ന് ടോം ആഗ്രഹിച്ചു. പക്ഷേ അതിന് കഴിയുന്നതിനേക്കാൾ വേഗത്തിലായിരുന്നു ഡൊമിനോസിൻ്റെ വളർച്ച. 1967 ആദ്യത്തെ ഫ്രാഞ്ചൈസി ആരംഭിച്ച ഡൊമിനോസ് പിന്നീടുള്ള 10 വർഷം കൊണ്ട് പലയിടങ്ങളിലായി 200 സ്റ്റോറുകൾ തുറന്നു. ഡൊമിനോസിൻ്റെ വളർച്ച നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമായിരുന്നില്ല. ധാരാളം പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു, ധാരാളം കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായിരുന്നു, അവരിൽ നിന്ന് കടുത്ത മത്സരങ്ങൾ നേരിടേണ്ടി വന്നു. അതിനെല്ലാം പുറമേ 1967 അവരുടെ മിഷിഗണിലുള്ള പ്രധാനപ്പെട്ട ഒരു സ്റ്റോർ, മറ്റ് സ്റ്റോറുകളിലേക്ക് ഭക്ഷ്യസാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന പ്രധാനപ്പെട്ട സ്റ്റോർ, അവരുടെ ഓഫീസായി പ്രവർത്തിച്ചിരുന്ന ആ സ്റ്റോർ തീപിടുത്തത്തിൽ കത്തി നശിക്കുകയാണ്. അതിന് വേണ്ടത്ര ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് കനത്ത നഷ്ടമുണ്ടായി. അത് കഴിഞ്ഞ് 1970 വേണ്ടത്ര ആലോചനയില്ലാത്ത എക്സ്പാൻഷൻ കാരണം, പുതിയ സ്റ്റോറുകൾ തുടങ്ങിയത് കാരണം $1.5 മില്യൺ കടക്കെണിയിലേക്ക് ഈ ഡൊമിനോസ് കമ്പനി കൂപ്പുകുത്തുകയാണ്. പക്ഷേ 1973 ആയപ്പോഴേക്കും കെൻ ഹീവ്ലിൻ എന്ന് പറയുന്നൊരു ബിസിനസ്മാൻ്റെ സഹായത്തോടുകൂടി ഒരുവിധ സംഗതികൾ നിയന്ത്രണ വിധേയമാക്കി. ഓർഡർ ചെയ്ത് അരമണിക്കൂറിനുള്ളിൽ പിസ്സ ലഭിച്ചില്ലെങ്കിൽ അത് ഫ്രീ ആയിരിക്കും എന്നുള്ള ഒരു ഓഫർ വീണ്ടും ഈ പിസ്സയെ ജനകീയമാക്കി. 1975 ഡൊമിനോ ഷുഗർ എന്ന് പറയുന്നൊരു കമ്പനി തങ്ങളുടെ പേരുപയോഗിച്ചു എന്ന് പറഞ്ഞ് ഡൊമിനോസിനെതിരെ കേസിന് പോവുകയാണ്. പക്ഷേ 1980 ആയപ്പോഴേക്കും ഫെഡറൽ കോർട്ടിൻ്റെ വിധി ഡൊമിനോസിന് അനുകൂലമായി വന്നു. പിന്നീടുള്ള വർഷങ്ങളിൽ കമ്പനി സ്റ്റാഫ് അംഗങ്ങൾ വരുത്തിവെച്ച പല അപകടങ്ങളും കാരണം ഒരുപാട് പണം നഷ്ടപരിഹാരമായിട്ട് കമ്പനിക്ക് പലർക്കും നൽകേണ്ടി വന്നിട്ടുണ്ട്. അതുകൂടാതെ ടോം മോനഹൻ ഒരു ഉത്തമ കത്തോലിക്ക വിശ്വാസിയായിരുന്നു. അബോർഷനെതിരെ അദ്ദേഹം സ്വീകരിച്ച നിലപാട് കാരണം, ഹോമോ സെക്ഷുവാലിറ്റിക്കെതിരെ അദ്ദേഹം സ്വീകരിച്ച നിലപാട് കാരണം അദ്ദേഹം അമേരിക്കയിൽ അപ്രിയനായി. അദ്ദേഹത്തിൻ്റെ നിലപാട് കാരണം പല സംഘടനകളും, പ്രത്യേകിച്ച് സ്ത്രീകളുടെ സംഘടനകളൊക്കെ ഡൊമിനോസിന് വിലക്കേർപ്പെടുത്തി. അങ്ങനെ ഒട്ടനവധി പ്രതിസന്ധികളെ പ്രതിബന്ധങ്ങളെയൊക്കെ അതിജീവിച്ചാണ് ഡൊമിനോസ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. 1983 ആയപ്പോഴേക്കും അമേരിക്കയിൽ തന്നെ ഡൊമിനോസിന് ഏതാണ്ട് 1000-ൽ സ്റ്റോറുകളുണ്ടായിരുന്നു. 1997 ആയപ്പോഴേക്കും 1500 ഇൻ്റർനാഷണൽ സ്റ്റോറുകൾ ഡൊമിനോസ് തുറന്നു കഴിഞ്ഞിരുന്നു. 5 ഭൂഖണ്ഡങ്ങളിലായി 7 പുതിയ സ്റ്റോറുകൾ ഒരേ ദിവസം തുറന്ന് ഡൊമിനോസ് ലോകത്തെ അമ്പരപ്പിച്ചു. അങ്ങനെ വളരെ വേഗത്തിൽ വളർച്ചയുടെ പാതയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ടോമിന് തോന്നിയത് ഇനിയൊന്ന് വിശ്രമിക്കണം, ഇനി അല്പം വിശ്രമിക്കണം.
1998 ടോം മോനഹൻ തൻ്റെ റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കുകയാണ്. വെയിൻ ക്യാപിറ്റൽ എന്ന് പറയുന്നൊരു കമ്പനിക്ക് തൻ്റെ ഡൊമിനോസ് പിസ്സയുടെ 93% ഓഹരികൾ വിറ്റ് തൻ്റെ ഉടമസ്ഥാവകാശം അദ്ദേഹം മറ്റൊരാൾക്ക് കൈമാറുകയാണ്. 2004 ഡൊമിനോസിന് വീണ്ടും വലിയ സാമ്പത്തിക തകർച്ചയുണ്ടായി. ഏതാണ്ട് $943 മില്യൺ കടം. കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ കഴിയാതെ പോയതുകൊണ്ടും ശക്തമായ മത്സരമുണ്ടായപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോയതുമാണ് ആ കടക്കെണിക്ക് കാരണമായി തീർന്നത്. പക്ഷേ ഡൊമിനോസ് പിന്നോട്ട് പോയില്ല, പുതിയ വഴികൾ ആലോചിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് മൊബൈലിൽ ഓർഡർ ചെയ്താൽ വീട്ടിൽ പിസ്സ എത്തിക്കുന്ന ഹോം ഡെലിവറി സംവിധാനവുമായി ഡൊമിനോസ് രംഗത്തെത്തുന്നത്. ആ സർവീസ് ആളുകൾക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. ഇത് കൈയും നീട്ടി ആളുകൾ അതിനെ സ്വീകരിച്ചു. അത് വലിയൊരു ഹിറ്റായി, വലിയ വിജയമായി. അങ്ങനെ തനിക്ക് തങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ പ്രതാപകാലം, തങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒന്നാം നമ്പർ സ്ഥാനം ഡൊമിനോസ് പിസ്സ തിരിച്ചുപിടിക്കുകയാണ്. ഇന്ന് ഡൊമിനോസ് പിസ്സയ്ക്ക് ലോകത്തെല്ലായിടത്തുമായി ഏതാണ്ട് 18,000 സ്റ്റോറുകളിൽ അധികമുണ്ട്. ഇന്ത്യയിലും ഡൊമിനോസ് തന്നെയാണ് പിസ്സ സെഗ്മെൻറ്റിൽ മാർക്കറ്റ് ലീഡർ. 2022 കണക്കനുസരിച്ച് ഡൊമിനോസ് പിസ്സയുടെ മൂല്യം ഏതാണ്ട് $13 ബില്യൺ. $1 ബില്യൺ വിലയായി വാങ്ങി തൻ്റെ കമ്പനിയുടെ 93% ഓഹരികൾ മറ്റൊരാൾക്ക് കൈമാറിയ ടോം മോനഹന് പിന്നീട് എന്ത് സംഭവിച്ചുവെന്ന് അറിയണ്ടേ? അളവറ്റ സ്വത്തുമായി ഒരു സ്വതന്ത്ര ജീവിതം നയിക്കാൻ ആഗ്രഹിച്ച അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഒരു പുസ്തകം മാറ്റിമറിക്കുകയാണ്. CR ലൂയിസിൻ്റെ മിയർ ക്രിസ്ത്യാനിറ്റി എന്ന പുസ്തകമായിരുന്നു അത്. ആ പുസ്തകം വായിച്ചതോടുകൂടി അദ്ദേഹത്തിനൊരു മനപരിവർത്തനമുണ്ടായി. തൻ്റെ ആഡംബര ജീവിതത്തിൽ അദ്ദേഹം കടിഞ്ഞാണിടുകയാണ്. തനിക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്ന പ്രൊഫഷണൽ ബേസ്ബോൾ ക്ലബ്ബ് അദ്ദേഹം കൈമാറ്റം ചെയ്തു. താൻ പണിതുകൊണ്ടിരുന്ന വലിയൊരു ആഡംബര ബംഗ്ലാവിൻ്റെ പണി അദ്ദേഹം നിർത്തിവെച്ചു. വില കൂടിയ ഓഫീസ് സൗകര്യങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ച് അദ്ദേഹം കത്തോലിക്കാ സഭയുമായി ചേർന്ന് ചാരിറ്റി പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. ആവേമരിയ സ്കൂൾ ഓഫ് ലോ, ആവേമരിയ കോളേജ്, ആവേമരിയ യൂണിവേഴ്സിറ്റി തുടങ്ങി ഒട്ടേറെ വിദ്യാഭ്യാസ സംരംഭങ്ങൾ അദ്ദേഹം ആരംഭിച്ചു. അതുകൂടാതെ ഒട്ടേറെ സന്നദ്ധ സംഘടനകളിൽ അംഗമായി. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ മുഴുവൻ തുറന്നു കാട്ടുന്ന ഒരു ആത്മകഥയുണ്ട്. അതിൻ്റെ പേര് പിസ്സ ടൈഗർ എന്നാണ്. ചെറുപ്പത്തിലെ തൻ്റെ മാതാപിതാക്കളുടെ സ്നേഹവും പരിചരണവും നഷ്ടപ്പെട്ട് ഓർഫനേജിൽ വളർന്നൊരു കുട്ടി, സ്കൂൾ ഡ്രോപ്പ് ഔട്ട്, അതുപോലെ തന്നെ വലിയ സാമ്പത്തിക പിൻബലമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഒരാൾ തൻ്റെ സ്വന്തം അധ്വാനം കൊണ്ട് കെട്ടിപ്പടുത്തൊരു സാമ്രാജ്യമാണ് ഡൊമിനോസ് പിസ്സ. തെറ്റുകൾ തിരുത്താനുള്ളൊരു മനസ്സും അറിയാത്ത കാര്യങ്ങൾ പഠിക്കാനുള്ള ആഗ്രഹവും നന്നായി അധ്വാനിക്കാനുള്ള മനസ്സും സമർപ്പണവും ഉണ്ടെങ്കിൽ ഏത് സാമ്രാജ്യവും നിങ്ങൾക്ക് കീഴടങ്ങും.